അമ്മയാൽ ദത്തെടുക്കപ്പെട്ടവൻ, ദാരിദ്ര്യകാരനും പഠനം പാതിവായി ഉപേക്ഷിച്ചവൻ, വിശക്കുമ്പോൾ നടക്കും ഭക്ഷണത്തിനായി കിലോമീറ്ററോളം ഹരേരാമസ്ഥലേക്ക്. അവിടെ നിന്ന് 23 വയസ്സിൽ $1,000,000, 24 വയസ്സിൽ $10,00,000 എന്ന മർദ്ദനവ്. അതാണ് ആപ്പിൾ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സ്. ഇദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് വെൽക്കം. '1955 February 24 ജനനം. മികച്ച വിദ്യാഭ്യാസം നൽകുമെന്ന ഉറപ്പോടുകൂടി പൂർ ദമ്പതിമാർക്ക് ദത്തെടുക്കപ്പെട്ടു. പക്ഷേ ദാരിദ്ര്യ കാരണം പഠനം തുടരാൻ കഴിഞ്ഞില്ല. താല്പര്യമുള്ളത് ഇലക്ട്രോണിക്സും ചിത്രരചനവും മാത്രം. തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന കാർഷെഡിൽ ആരംഭിച്ച ആപ്പിൾ എന്ന കമ്പനി നിരവധി പ്രതിസന്ധികളിൽ നേരിട്ടു. വലിയൊരു മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു ആപ്പിൾ എന്ന പേരിൽ. അവർ കേസ് കൊടുത്തു. സ്റ്റീവ് പോരാടി ആപ്പിൾ എന്ന പേരിന് മാത്രം. സ്റ്റീവ് പറഞ്ഞു, ടെലിഫോൺ ഡയറക്റ്റ് ആപ്പിൾ എന്ന തൻ്റെ കമ്പനിയാണ് ആദ്യം. പോരാത്തേന് വിശന്ന പല രാത്രികളിലും ആപ്പിളായിരുന്നു ഏകാശ്രയം. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ന പേര് ഞാൻ ഒരിക്കലും കൈവിടില്ല. ആപ്പിൾ എന്ന ഐസക് ന്യൂട്ടൺ എന്നോർക്കുന്ന തലമുറയിൽ നിന്ന് ആപ്പിൾ എന്ന ഐഫോൺ എന്നോർക്കുന്ന ജനത്തിലേക്ക് വന്ന വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഐഫോണിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയത് വെറും $500 ബുദ്ധിയും മാത്രം. വിൻഡോസ് സോഫ്റ്റ്വെയറിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ആപ്പിൾ ഒരേ സമയം ആഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ശ്രദ്ധയൂങ്ങി. അതായിരുന്നു ആപ്പിളിനെ കൂടുതൽ മികച്ചതാക്കിയത്. ആപ്പിൾ ജീവനക്കാർ പറയുമായിരുന്നു സ്റ്റീവിന് 2 ഭാര്യമാരായിരുന്നു, ആഡ്വെയറും സോഫ്റ്റ്വെയറും. പക്ഷേ അവ രണ്ടുപേരും ഒരിക്കലും വഴക്കടുക്കില്ലായിരുന്നു. ആപ്പിൾ ഐഫോണിൽ ആദ്യമായി 9:41 എന്ന സമയമാണ് കാണിക്കുക. കാരണം 2007 9:41 ഐഫോൺ ലോഞ്ച് ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രോഗ്രാമിംഗ് കോഡ് എഴുതില്ലാത്ത ഇലക്ട്രോണിക് ബുദ്ധിജീവി. ഓരോ ദിവസവും അവസാന ദിവസമാണെന്ന് മനസ്സിനോട് സ്വയം പറഞ്ഞത് കൊണ്ടാണ് 10 വർഷത്തിന് ശേഷമുള്ള പല ഫീച്ചറും ഇന്ന് ആപ്പിളിലുണ്ട് എന്ന് അടിവരെ ടെസ്റ്റീവ്. ഇന്ന് ആപ്പിളിൻ്റെ വിറ്റുവരവ് രഷ്യയുടെ വിറ്റുവരേക്കാൾ അധികമായതും അതുകൊണ്ടാണ്. ഇതുപോലെയുള്ള റിയൽ സ്റ്റോറീസ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.